Hello friends, welcome to Test Beds. I am going to show you the bathroom fittings. നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അപ്പോൾ ദേ നമ്മുടെ കർട്ടൻ സെറ്റ് ആണ് അപ്പോൾ ഇത് ഞങ്ങൾ ഒരു ജൂട്ടിന്റെ കർട്ടൻ ആണ് ട്ടോ ജൂട്ടിന്റെ നമുക്ക് ബെഡ്റൂമിലേക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കർട്ടൻ ആണ് അപ്പോൾ ഇത് ഗ്രീൻ കളർ ആണ് ഞങ്ങൾ ഇതിന്റെ രണ്ട് പീസ് രണ്ട് കളർ സെക്ഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് ബ്ലൂ ബ്ലാക്ക് ഗ്രീൻ മെറൂൺ ബ്രൗൺ അങ്ങനെ ഒത്തിരി കളേഴ്സ് കിട്ടും ട്ടോ സെയിം ഇതിന്റെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇത് ബെഡ്റൂമിലേക്ക് വാങ്ങിച്ചേക്കണ 5 ഫീറ്റിന്റെ ആണ് 5 ഫീറ്റിന്റെ രണ്ട് സെക്ഷൻ കളർ സെറ്റ് മേടിച്ചിട്ടുണ്ട് ഗ്രീനും ഒരു സെറ്റ് ബ്രൗണും കേട്ടോ ജൂട്ടിന്റെ കർട്ടൻ ആണ് ബെഡ്റൂമിലേക്കൊക്കെ പറ്റിയ നല്ലൊരു സെറ്റാണ് കേട്ടോ ഇത് ജൂട്ടിൻ്റെ ഈ കർട്ടൻ വാഷ് ചെയ്യുമ്പോഴും പ്രോബ്ലം ഇല്ല അതുപോലെ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല അതുകൊണ്ട് നല്ല എന്താണ് ബെഡ്റൂമിലേക്കൊക്കെ പറ്റിയ നല്ലൊരു കർട്ടനാണ് നല്ല ഇതിൽ ട്രീയുടെ ഒരു ഡിസൈനാണ് കേട്ടോ അതുപോലെ ഡിസൈൻസിൽ സ്ലൈറ്റ് ചേഞ്ചസ് ഉള്ളതും അവൈലബിൾ ആണ് അപ്പം നല്ല ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഇതൊക്കെ കർട്ടനൊക്കെ ഇട്ടുമ്പോൾ ശരിക്കും നല്ലൊരു ഡാർക്ക്നെസ് ഉണ്ട് റൂമിൽ അതായത് ഒട്ടും നമുക്ക് വെട്ടം കിട്ടില്ല ബെഡ്റൂമിൽ സാധാരണ ട്രാൻസ്പെറൻറ്റ് കർട്ടൻസ് യൂസ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ബെഡ്റൂമിൽ ഇടാൻ പറ്റിയ നല്ലൊരു കർട്ടനാണ് ഇത് ഹോളും നല്ലതാണ് ട്രാൻസ്പെറൻറ്റ് ആവശ്യമില്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ജൂട്ടിൻ്റെ കർട്ടനാണ് അപ്പോൾ മൂന്ന് പീസാണ് ഞങ്ങൾ നമ്മുടെ 5 ഫീറ്റിൻ്റെ ഇത് അപ്പോൾ ഞാൻ രണ്ട് കളറും മേടിച്ചിട്ടുണ്ട് അതുപോലെ ഫാനൊക്കെ ഇട്ട് ഞാൻ കാണിച്ചു തരാം അതെ ഫാൻ ഇട്ടിട്ടുണ്ട് നല്ല സ്പീഡിൽ ഫാൻ കറങ്ങുന്നുണ്ട് പക്ഷേ പറക്കത്തൊന്നും ഇല്ല കേട്ടോ നല്ല കട്ടിയുള്ള കർട്ടനാണ് നല്ല മെറ്റീരിയലാണ് ജൂട്ടിൻ്റെ ആണെങ്കിൽ വാഷ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് മെഷീൻ വാഷും ഹാൻഡ് വാഷും ഇതിന് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇത് രണ്ട് സെറ്റ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം വേറെ കളേഴ്സും കൂടെ അപ്പോൾ നമ്മുടെ ചാനലിൽ ലൈവ് ഞാൻ ഇടയ്ക്ക് നടത്താറുണ്ടായിരുന്നു അപ്പം പലർക്കും അറിയാം ഞാൻ ഇതിൻ്റെയൊക്കെ അടുത്ത് വന്നിരുന്ന ഒത്തിരി ലൈവ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും പഴയ കൂട്ടുകാരൊക്കെ അപ്പോൾ പുതുതായിട്ട് വന്നവർക്കാണ് ഇത് കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച വേറെ കളർ കേട്ടോ അപ്പം മെറൂണും ഞാനൊരു ഗ്രീനുമാണ് മേടിച്ചത് അപ്പം രണ്ട് ബെഡ്റൂമിലേക്ക് ഞാൻ ഗ്രീനും മേടിച്ചു ഒരു ബെഡ്റൂമിലേക്ക് മെറൂണും മേടിച്ചു അങ്ങനെ മേടിച്ചു അപ്പം രണ്ടും നല്ല കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് മെറൂണും ഗ്രീനും മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ ഇടണമെങ്കിൽ നിങ്ങളുടെ ഐഡിയസ് അനുസരിച്ചും ചെയ്യാം കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെ മറുവശം കൂടി ഞാൻ കാണിച്ചു തരാം നല്ല ഡാർക്ക് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം നല്ല ഡാർക്ക് മെറൂൺ ആണ് ഇത് അതുപോലെ ഗ്രീനുമാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വേറൊരു കർട്ടൻ ഞാൻ കാണിച്ചു തരാം ഈ കർട്ടനും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇതും 5 ഫീറ്റിൻ്റെ ഉണ്ട് 7 ഫീറ്റിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ബെഡ്റൂമിലെല്ലാം 5 ഫീറ്റ് ആണ് പിന്നെ നമുക്ക് ഡോറിനൊക്കെ വേണമെങ്കിൽ 7 ഫീറ്റ് മേടിക്കണം അതല്ലെങ്കിൽ ലോങ് വിൻഡോസ് ഉണ്ടെങ്കിൽ അതിനും 7 ഫീറ്റ് വേണം അപ്പോൾ ഞങ്ങൾക്ക് ഹോളിലേക്ക് ഈ വൈറ്റ് കർട്ടൻ ഒരു സെറ്റ് 7 ഫീറ്റും മേടിച്ചു ബാക്കിയെല്ലാം 5 ഫീറ്റും മേടിച്ചിരിക്കണേ ഈ കർട്ടനും പല പ്രാവശ്യം നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് പല വീഡിയോകൾക്ക് ഞാൻ ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി നിന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് അതുപോലെ ലൈവ് നടത്തുന്ന സമയത്തൊക്കെ ആയിട്ട് ഒത്തിരി പേര് പഴയ കൂട്ടുകാരൊക്കെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഞാനിത് മെഷീനകത്തിട്ട് വാഷ് ചെയ്തേക്കുന്നത് ഇതാണ് 7 ഫീറ്റിൻ്റെ വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഒരു ലോങ് വിൻഡോ ഉണ്ട് അവിടത്തേക്ക് 7 ഫീറ്റിന് രണ്ട് പീസായിട്ടേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലീഫിൻ്റെ ഡിസൈനാണ് ഇത് നമുക്ക് ഈ ബ്ലൂ ഡിസൈനും ഇപ്പം ബ്ലാക്ക് ഉണ്ട് അതുപോലെ ഗ്രീൻ ഉള്ളതുണ്ട് അങ്ങനെ ആ ഡിസൈനിൽ ചേഞ്ചസ് പല ഡിഫറെൻ്റ് ആയിട്ടുള്ളതുണ്ട് കേട്ടോ പിന്നെ ഇതാണ് വേറൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കർട്ടൻ അപ്പം നമുക്ക് അത്യാവശ്യം പ്രകാശം വേണമെന്നുള്ള അടുത്ത് നമുക്ക് ഇങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് കർട്ടൻ യൂസ് ചെയ്യാം
ഞാനിപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ കർട്ടനുകളെല്ലാം വാഷ് ചെയ്തിട്ട് രണ്ടാം പിന്നൊന്നും ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതായത് കോട്ടൺ ആകുമ്പോൾ നമുക്കറിയാമല്ലോ, ഏത് ഹാൻഡ് വാഷ് ആണെങ്കിലും മെഷീൻ വാഷ് ആണെങ്കിലും കോട്ടൺ തുണികൾ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ചുരുങ്ങും. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം അല്ലാതെ വേറൊരു ഇഷ്യൂസും ഇല്ല, കളർ പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. എല്ലാ കർട്ടനും നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. പിന്നെ ഞാൻ അയൺ ചെയ്തെന്ന് ഇട്ടതാണ്. വാൾ ഷെൽഫാണ് ഇതിപ്പോൾ ഞങ്ങൾ ഈ ഒരു ഡിസൈനിൽ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇതൊന്ന് സെറ്റ് ചെയ്യാം. അതുപോലെ ഡിഫറെൻറ്റ് ഷേപ്സിലെയും കളേഴ്സിലെയും മോഡൽസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ബാത്റൂം അക്സസറീസാണ്. അപ്പോൾ ഇത് നമുക്ക് ടവലൊക്കെ ഒന്ന് ഹാങ് ചെയ്യാം, വാഷ് ബേസിൻ്റെ അവിടെ അല്ലെങ്കിൽ ബാത്റൂമിലും ടവൽ ഹാങ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റെയിൻ ആൻഡ് സ്റ്റീൽ SS നല്ലൊരു മെറ്റീരിയലാണ്. ടവൽ റാക്കറായിട്ട് അല്ലെങ്കിൽ ടവൽ ഹാങ്ങറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഷവർ, നമ്മുടെ എല്ലാ ബാത്റൂമിലും ഈ ഷവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആമും ഷവറും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം. നമുക്ക് ബാത്റൂമിൽ കുളിക്കുന്ന സമയത്തുള്ള ടവലും അതുപോലെ തുണികളൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റാൻഡാണ്, ടവൽ സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്കിത് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഓരോ ഇതിലും സെപ്പറേറ്റ് തുണിയുടെ ഹാങ് ചെയ്യണമെങ്കിൽ ഹാങ് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് ഇത്രയും ആവശ്യമില്ലെങ്കിൽ നമുക്കിതൊന്ന് ബെൻഡ് ചെയ്യാം കേട്ടോ, ഇങ്ങനെ കയറ്റി ബെൻഡ് ചെയ്ത് മുകളിലോട്ട് കയറ്റി വെക്കാം. പിന്നെ ആവശ്യമുള്ളപ്പോൾ അത് നൂർത്തിട്ടാൽ മതി. അങ്ങനെ നമുക്കിത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ലൊരു ടവൽ സ്റ്റാൻഡാണ്, ബാത്റൂമുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ബാത്റൂമിലൊക്കെ സോപ്പും ഷാമ്പൂ അതുപോലെയുള്ള ഡെറ്റോളൊക്കെ വെക്കാൻ പറ്റിയ ഗ്ലാസിൻ്റെ ഒരു സ്റ്റാൻഡാണ്. ഇത് സിങ്ക് ഓർഗനൈസറാണ്. ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്തേക്കുന്ന കിച്ചണിലെ വാഷ് ബേസിൻ്റെ അവിടെയാണ്, അതായത് കിച്ചൺ സിങ്കിൻ്റെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലിക്വിഡ് വേണം, ബ്രഷ്, അതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷുകൾ എല്ലാം ഇതിനകത്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കിത് ഹാങ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹാങ് ചെയ്യാൻ നമുക്ക് ആണി അടിച്ചത് ചുമരിൽ ഹാങ് ചെയ്യാം. ഇപ്പോൾ ബാത്റൂമിൽ വല്ല നമുക്കിത് ആണി അടിച്ച് വെക്കുകയാണെങ്കിൽ ബ്രഷോ അല്ലെങ്കിൽ ഷേവിങ് ക്രീമോ അങ്ങനെയുള്ള ഐറ്റംസ് വെക്കാം. അപ്പോൾ ഞാനിത് സിങ്കിൻ്റെ ഇവിടെ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഹാങ് ചെയ്തില്ല, സിങ്കിൻ്റെ സൈഡിലായിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കിത് ക്ലീൻ ചെയ്യാനും സൗകര്യമാണ് കേട്ടോ, ഇതിൻ്റെ ഓരോ പാർട്സും നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ്. ഫ്ലെക്സിബിളാണ്, വാഷ് ചെയ്ത് വെക്കാം. അതുപോലെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും കൂടി ഇതിനകത്തുണ്ട് കേട്ടോ. നല്ലൊരു സിങ്ക് ഓർഗനൈസറാണ് ഇത്. നമുക്ക് സിങ്കും വാഷ് ബേസിനൊക്കെ കഴുകാൻ പറ്റിയ നല്ലൊരു ബ്രഷാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം, ലിക്വിഡ് ഒഴിച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് ആ ലിക്വിഡ് അങ്ങനെ കഴുകാൻ പറ്റുന്ന കേട്ടോ. ഇതൊരു കോംബോ ഓഫറിൽ 3 ഞാൻ മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് ബാത്റൂമിലെ വാഷ് ബേസിനിലാണെങ്കിലും കിച്ചൺ സിങ്ക് വാഷ് ചെയ്യാൻ എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. ഞാനിപ്പം 3 അങ്ങനെ കോംബോ ഓഫറിൽ മേടിച്ചതാണ്. നമുക്ക് ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അപ്പോൾ ലിക്വിഡ് ആ ബ്രഷിൻ്റെ ഇടയിൽ കൂടെ വരും. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാൻ നല്ല ഫ്ലെക്സിബിളാണ്. സ്കോച്ച് ബ്രൈറ്റിൻ്റെ വൈബ്സാണ്, നല്ല വൈബ്സാണ് കേട്ടോ, നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട് ഇതിന്. അപ്പം നമുക്ക് സിങ്കിലാണേലും കിച്ചൺ ടോപ്പ്, നമ്മുടെ ഗ്ലാസിൻ്റെ ആണ് ഗ്യാസ് സ്റ്റവ് എങ്കിൽ അത് തുടയ്ക്കാം, അതുപോലെ വാഷ് ബേസിൻ്റെ ഏരിയാസ്, നമ്മുടെ ഡൈനിങ് ടേബിള്, ടീപ്പോ എല്ലാം തുടയ്ക്കാം, ഫ്രിഡ്ജ് എല്ലാം തുടയ്ക്കാൻ നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ നമുക്ക് പറ്റും. മോപ്പ് ഇപ്പം നമുക്ക് നടുവേദന ഉള്ളവർക്കും അല്ലെങ്കിൽ കുനിയാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മോപ്പാണ് കേട്ടോ.
നമുക്ക് വെള്ളം മുക്കി അതിൻ്റെ സൈഡിലുള്ള അതിൽ തന്നെ ബക്കറ്റിൽ തന്നെ ഒന്ന് ഇങ്ങനെ പുഷ് ചെയ്യാമെങ്കിൽ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് എന്നിട്ട് തുടയ്ക്കാം. അപ്പോൾ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഇതിൻ്റെ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ മോപ്പിൻ്റെ ഞാനിപ്പോൾ ഇത് മേടിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞു. അതായത് ഞങ്ങളുടെ ഈ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയ സമയത്ത് മേടിച്ചതാണ്. ഒരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു. മോപ്പിൻ്റെ ആ തുണി പോകുന്ന അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ബട്ടൺ ഉപയോഗിച്ചാൽ കേട്ടോ ലെങ്ത് ഹൈറ്റും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടത് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം കൂടുതൽ വീഡിയോസും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.